ഭാരതത്തിലെ പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്ന വലുതും ചെറുതുമായ അപകടങ്ങൾ കേവലം യാദൃച്ഛികമാണ്. ആരാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ചരട് വലിക്കുന്നത്? എന്താണ് ഇതിന് പരിഹാരം? നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളുടെ ഭാരതത്തിൻ്റെ പ്രതിരോധ രംഗത്ത് ഉണ്ടാകുന്ന വലുതും ചെറുതുമായ അപകടങ്ങളെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. നമ്മളുടെ CDS ആയിരുന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയ കൂനൂരിലെ ഹെലികോപ്റ്റർ അപകടമാണ് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധ ഇത്തരം അപകടങ്ങളിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം. അതിനു മുമ്പൊക്കെ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതെല്ലാം വാർത്തകളായി വരുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം 24 മണിക്കൂറിൻ്റെ ആയസ് കഴിയുമ്പോൾ ആ വാർത്തകൾ നമ്മളുടെ ഓർമ്മകളിൽ നിന്നൊക്കെ മറഞ്ഞു പോവുകയാണ് പതിവ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ട ഒരു അപകടമായതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും ചർച്ചയാകുകയും ചെയ്തു. പക്ഷേ വിഷയം അതൊന്നുമല്ല. നമ്മളുടെ പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങനെ അപകടങ്ങൾ തുടർച്ചയായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനതിൻ്റെ ഒരു ചെറിയ കണക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ, ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതിൽ 2017 മാർച്ച് മുതൽ ഇന്ന് വരെയുള്ള ഹെലികോപ്റ്റർ അപകടങ്ങൾ, കൂനൂരിലെ കഴിഞ്ഞ അപകടം വരെയുള്ള അപകടങ്ങളുടെ എണ്ണം എടുത്താൽ അത് തന്നെ 15 എണ്ണമുണ്ട്. ഈ 15 അപകടങ്ങളിലും ഹെലികോപ്റ്ററുകൾ പൂർണ്ണമായി നശിച്ചു എന്ന് മാത്രമല്ല, നമ്മളുടെ ധീര സൈനികരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊന്നാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിലുണ്ടായ പോർ വിമാനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങൾ. പോർ വിമാനങ്ങൾ, നമ്മളുടെ ഫൈറ്റർ ജെറ്റ്സ്, അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മിഗ് ശ്രേണിയിൽപ്പെട്ട, റഷ്യൻ മിഗ് ആയിട്ടുള്ള വിമാനങ്ങളാണ്. അത്തരം അപകടങ്ങളുടെ എണ്ണം 34 ആണ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ നമ്മൾക്ക് അങ്ങനെ 34 ഫൈറ്റർ ജെറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം കോടിക്കണക്കിന് രൂപ വിലയുള്ള പോർ വിമാനങ്ങളാണ് നമ്മൾക്ക് ഈ ഓരോ അപകടത്തിലും നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതേപോലെ നാവികസേനയുടെ കാര്യത്തിൽ വന്നാൽ, കഴിഞ്ഞ ദിവസം വാർത്തയായിട്ടുണ്ട് INS റൺവീറിലെ അപകടത്തെക്കുറിച്ച്. നാവികസേനയിൽ കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ 18 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേവലം യാദൃശ്ചികമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതോടൊപ്പമാണ് DRDO പോലെ, ഓർഡിനൻസ് ഫാക്ടറി പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന വലുതും ചെറുതുമായ അപകടങ്ങളും അത്യാഹിതങ്ങളും ഒക്കെ. ഈ അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും നമുക്ക് നഷ്ടപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യന്ത്രസാമഗ്രികളോ യുദ്ധ സാമഗ്രികളോ മാത്രമല്ല, വിലപ്പെട്ട മനുഷ്യജീവനാണ്. ധീരരായ, രാജ്യത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ച ധീര സേനാനികളുടെ വിലപ്പെട്ട ജീവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ ശക്തമായി തന്നെ നമ്മൾക്ക് ഉന്നയിക്കേണ്ടി വരുന്നത്, ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെയൊരു വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ചില സുഹൃത്തുക്കളെങ്കിലും ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്, ഒരു പോയിൻ്റുണ്ട്. അവർ പറഞ്ഞത്, ഒരു പരിധിവരെ ഇത്തരം എല്ലാ അപകടങ്ങളുടെയും പിന്നിൽ നമ്മളുടെ പാസ്റ്റ് ബാഗേജാണ്, അതായത് ഭൂതകാലത്തിൻ്റെ ആ വിഴുപ്പ് ഭാണ്ഡമാണ് ഇതിനൊക്കെ കാരണമായതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. ഒരു കണക്കിൽ അത് വളരെ ശരിയാണ്. കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആ 10 വർഷം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിൻ്റെ പ്രതിരോധ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2019 അത് ഒരു പരസ്യമായിട്ട് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത്, 2019 അദ്ദേഹം പറഞ്ഞത്, UPA സർക്കാരിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് ആ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടായി, പരാജയമായി നിങ്ങളെല്ലാം കാണുന്നത് ഒരുപക്ഷെ അഴിമതി ആയിരിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചതായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഒരു വലിയ പിഴവ് കൂടി, ഒരു ഗുരുതരമായ തെറ്റുകൂടി കഴിഞ്ഞ UPA സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞത് ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ്, പ്രതിരോധ വകുപ്പിനെ കുറിച്ചാണ്. പ്രതിരോധ വകുപ്പിന് ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ നൽകിയത് ആഴത്തിലുള്ള, വളരെ ആഴത്തിലുള്ള മുറിവുകളാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അത് വളരെ സത്യമാണ് എന്ന് അക്കാലത്തെ കാര്യങ്ങൾ, ഡീലുകൾ, ഇടപാടുകൾ നോക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും.
ഇടപാടുകാരുടെയും ഇടനിലക്കാരുടെയും ഉപജാപക സംഘങ്ങളുടെയും കേന്ദ്രമായി അന്ന് പ്രതിരോധ വകുപ്പ് മാറിയിരുന്നു. ഒരു ഇടപാട് നടക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഡീല് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് മിഡിൽമാനും കമ്മീഷനും ഇല്ലാതെ ആ ഡീല് നടക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അവിടെ അവരായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. നമ്മളുടെ അയൽ രാഷ്ട്രങ്ങളായ നമ്മളോട് ശത്രുതയോടെ പെരുമാറുന്ന പാകിസ്ഥാനും ചൈനയും ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രതിരോധ വകുപ്പിൻ്റെ ബജറ്റ് വളരെ അപകടകരമാം വിധം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാം വിധം ഉയർത്തുകയും അതിൽ നിന്ന് അവർ യുദ്ധ ഉപകരണങ്ങളും ഫൈറ്റർ വിമാനങ്ങളും ഒക്കെ വാരിക്കൂട്ടുകയും ചെയ്തു. ഫോർത്ത് ഫിഫ്ത്ത് ജനറേഷൻ വിമാനങ്ങളൊക്കെ ഇവർ വാരിക്കൂട്ടുന്ന സമയത്ത്, ഇവർ മേടിക്കുന്ന സമയത്ത്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച നടന്നത് ഈ ഇടപാടുകളിൽ എന്ത് കമ്മീഷൻ കിട്ടും എന്നുള്ളതായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി അത്തരം തീരുമാനങ്ങളിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് പല ഇടപാടുകളും നിർത്തിവെക്കേണ്ടിയും വന്നു. ഇതിൻ്റെയൊക്കെ ഫലം അവസാനം 2014 പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായത് എന്താണ് എന്ന് നോക്കാം. ഒരു സ്ക്രൂ പോലും കിട്ടാത്ത അവസ്ഥയിൽ ഉള്ള അന്തർവാഹിനികൾ മുതൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഉയരത്തിൽ നിൽക്കുന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം പോലും കൊടുക്കാത്ത വിധം പരിതാപകരമായിരുന്നു നമ്മളുടെ പ്രതിരോധ വകുപ്പിൻ്റെ അന്നത്തെ സ്ഥിതി. ആ 2014 നിന്നാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ വകുപ്പിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഒട്ടും ചെറുതല്ല. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഈ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് പ്രതിരോധ വകുപ്പിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായി കാണില്ല. ഇതിനെല്ലാം ശക്തമായ ഒരു മാറ്റം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇടനിലക്കാർ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി പ്രതിരോധ വകുപ്പിൻ്റെ ഇടനാഴികളിൽ നിന്ന്. മറുവശത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും അതേപോലെ ഇന്ത്യയെ ഒരു നിർമ്മാണ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണ മേഖലയിൽ ഒരു വലിയ ഹബ്ബാക്കി മാറ്റാനുമുള്ള ശ്രമമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാലയളവിൽ ഉണ്ടായത്. അതിൻ്റെ ഫലം ഇപ്പോൾ കാണാനുമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ നവീകരണത്തിനായി ഡിഫൻസ് വകുപ്പ് പ്രതിരോധ വകുപ്പ് അപ്രൂവ് ചെയ്തത് 7,965 കോടി രൂപയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എടുത്തു നോക്കുക, ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 70 രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നത്. അത് ഏതാണ്ട് 38,000 കോടിയുടെ കഴിഞ്ഞ 7 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ പ്രതിരോധ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കയറ്റുമതി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതുമാത്രമല്ല, 2024-25 എത്തുമ്പോഴേക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വാർഷിക കയറ്റുമതി ഏതാണ്ട് 35,000 കോടി രൂപയുടെ എത്തിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 7 വർഷം പ്രതിരോധ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. CDS പോലെ ഒരു പുതിയ തസ്തിക സർക്കാർ ഉണ്ടാക്കിയതും ഇതൊരു വലിയ ചുവടുവയ്പ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇത്തരം വൻകിട വിജയങ്ങളുമായി ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോൾ ഇത്തരം വിജയങ്ങളും അല്ലെങ്കിൽ ഇത്തരം മുന്നേറ്റങ്ങളും ഇഷ്ടപ്പെടാത്തവർ നമ്മൾക്കിടയിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. നമ്മൾക്കിടയിലുള്ള പാകിസ്ഥാൻ ചൈനീസ് തുരുത്തുകളാണ് ഈ പറയുന്ന ആൾക്കാർ എല്ലാം തന്നെ. ഇവർ ഏത് സമയത്തും, ഒരുപക്ഷെ അത് ഐഡിയോളജിയുടെ പേരിലാവാം അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലാകാം, ഇവരുടെയൊക്കെ ലോയൽറ്റി, ഇവരുടെയൊക്കെ ഇഷ്ടം അതിർത്തിക്ക് അപ്പുറത്താണ്. ഏത് സമയത്തും ഭാരതത്തെ അപകടപ്പെടുത്താൻ ഒരു മടിയും കാണിക്കാത്ത മാനസികാവസ്ഥയുള്ളവർ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നമ്മൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടികൂടിയത് ഏതാണ്ട് 30 ചാരന്മാരെയാണ്. ഇതിൽ ചൈനീസ് ചാരന്മാരുണ്ട്, പാകിസ്ഥാൻ്റെ ISIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരന്മാരുണ്ട്. ഈ പിടികൂടിയ ഇന്ത്യക്കാരായ ആൾക്കാർ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് മുതൽ ഇന്ത്യൻ പട്ടാളത്തിൽ മുതൽ BSF പോലെയുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവരാണ്. കൂട്ടത്തിൽ സിവിലിയന്മാരുണ്ട്. പിടിച്ചവർ കേരളത്തിൽ നിന്നുണ്ട്, പിടിച്ചവർ കർണാടകത്തിൽ നിന്നുണ്ട്, രാജസ്ഥാനിൽ നിന്നുണ്ട്, ബീഹാറിൽ നിന്നുണ്ട്, കാശ്മീരിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇവർ നമ്മൾക്കിടയിൽ തന്നെ ജീവിക്കുന്നു, പാകിസ്ഥാനു വേണ്ടിയും അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടിയും
ജോലി ചെയ്തുകൊണ്ട്. ഇങ്ങനെയുള്ളവർ നമ്മൾക്കിടയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ എല്ലാം തന്നെ, ഒരുപക്ഷെ ഇത്തരം അപകടങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങളെല്ലാം അട്ടിമറിയാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം അപകടങ്ങൾക്ക് പിന്നിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ചൈനീസ് തുരുത്തുകൾ ഉണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്നത്. എന്താണ് ഇതിന് പരിഹാരം? പ്രതിരോധ വകുപ്പിൻ്റെ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടറിയാം. കൃത്യമായ വിഷനുള്ള രാഷ്ട്രീയ നേതൃത്വം അവർക്ക് പിന്നിലായി ഉണ്ട് താനും. പക്ഷേ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ശത്രുക്കളെ കണ്ടെത്തേണ്ടത് ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റ് ഏജൻസികളുമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന വലിയ മുന്നേറ്റത്തോടെ മാച്ച് ചെയ്യുന്നതാണോ എന്ന ഒരു വിശകലനം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു പക്ഷേ നമ്മളുടെ സൈനിക വിഭാഗങ്ങളുടെ കാര്യത്തിൽ ആ രംഗത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് ഏജൻസികളുടെ കാര്യത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റവും അല്ലെങ്കിൽ ഒരു വലിയ ചേഞ്ച്, ഒരു വർക്കിംഗ് സ്റ്റൈൽ ചേഞ്ചോ നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഇവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഉത്തരം ഒരു പക്ഷേ നമ്മൾക്ക് സാധാരണ സിവിലിയന്മാർക്ക് നേരിട്ട് കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അത് വിശകലനം ചെയ്യേണ്ടവർ വിശകലനം ചെയ്യും, രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.